ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാരമൽ കസ്റ്റർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. വളരെ എളുപ്പമാണ്, വീട്ടിലുണ്ടാകുന്ന സാധാരണ ചെറുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പാലിൽ മുക്കിയിട്ട് പുഡിങ് ട്രൈയിലേക്ക് നിരത്താണ്. ആ ബിസ്ക്കറ്റ് എല്ലാം ഞാൻ തന്നെ പുഡിങ് ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പുഡിങ്ങിലേക്ക് നമുക്ക് ഷുഗർ കാരമൽ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് റെഡി ആവും, 10 മിനിറ്റോളം ആവും. അപ്പോൾ ഇതിവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഷുഗർ കാരമലായി വന്നിട്ടുണ്ട്, നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. അധിക സമയം വെച്ച് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതിൽ പെട്ടെന്ന് തന്നെ ഒരു കപ്പ് പാലാണ് ഞാൻ ചേർക്കുന്നത്. പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പാല് ചേർത്ത് ഉടനെ അത് കട്ട പിടിക്കും, പേടിക്കേണ്ട കാര്യമില്ല. അത് ചൂടാവും തോറും അത് അലിഞ്ഞ് വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കാരമലിലേക്ക് പാലൊഴിച്ച സമയത്ത് നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിലേക്ക് നമ്മൾക്ക് ഒരു കപ്പ് പാലും കൂടി വേണം. അതിലേക്ക് ഞാൻ 1/2 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സ് നമുക്ക് കാരമലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈവിടാൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് അതൊന്ന് കുറുകി വരും. അപ്പോൾ കുറുകി വരുന്നവരെ നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് 2nd ലെയറായിട്ട് നമ്മൾ പുഡിങ് ട്രേയിലേക്ക് നിരത്താം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ലെയർ കസ്റ്റേർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ കസ്റ്റർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു പാനിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. നമുക്ക് കോൺഫ്ലോർ ചേർത്തതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാവും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും, നന്നായിട്ട് തന്നെ കുറുകെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച പുഡിങ് ട്രേ എടുക്കാം. അപ്പോൾ നമ്മൾ 3rd ലെയറായിട്ട് ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പാല് മുക്കീര വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 3rd ലെയറും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പൈസിലർ കൊണ്ട് എല്ലായിടത്തും എത്തുന്ന രീതി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയറായിട്ട് കാരമൽ സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷുഗർ കാരമലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഇവിടെ ഷുഗർ നന്നായിട്ട് തന്നെ കാരമലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബട്ടർ ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിങ് ട്രേയിലേക്ക് ലാസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കാരമൽ സോസും കൂടി ഒന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്ക് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമ്മൾ പുഡിങ് റെഡി ആയിട്ടുണ്ടാവും.
അപ്പോൾ ഇത് നമ്മൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് കൊണ്ടുവന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും നട്സൊക്കെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിരിക്കും നട്സോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്തായാലും ഇഷ്ടവും നല്ല ടേസ്റ്റായിട്ടുള്ള പുഡിംഗ് ആണ്. എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടായി ഒന്ന് സെർവ് ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ഒരു റെസിപ്പി ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.